മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയുകയാ തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയുകയാ ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലെ മാറ്റി നിർത്തി എന്റെ പ്രിയപ്പെട്ട പെണ്ണേ നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാണ് അല്ലാഹുവേ ആ സഹാബി ആരെന്നറിയുമോ ആ സഹാബിയുടെ ജോലി എന്തെന്നറിയുമോ വിറക് വെട്ടുകാരനാണ് വിറക് വെട്ടുകാരനാണ് അല്ലാഹുവേ വിറക് വെട്ടിക്കെട്ട് കൈകൾ മുഴുവനും തണമ്പിച്ച സഹാബിയാ ആ സഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബി നീ നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ അവള് സ്വർഗത്തിന്റെ അവകാശിയാ അല്ലാഹുവിന്റെ പ്രവാചകനാ സഹാബിയോട് പറയുകയാ നിന്റെ ഭാര്യ സ്വർഗത്തിന്റെ അവകാശിയാ നീ കിടക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും നിന്നെക്കാളും മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും സഹാബി കൽപിതമായി യാ റസൂലല്ലാ എന്നെക്കാളും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുമോ നബിയേ അതിന്റെ കാരണം എന്താണ് നബിയേ അതിന്റെ കാരണം എന്താണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നീ വിറക് വെട്ടിയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അല്ലാഹുവേ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കറ്റപ്പെട്ട രക്തം വിയർപ്പാക്കി അവിടെ നിന്ന് അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ശരീരവുമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നെ സ്വീകരിക്കുമല്ലോ അതിനല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ നിങ്ങളേ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം പൊന്നുമോള് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം പെണ്ണ് ഒരിക്കലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും നിന്നെക്കാലും പ്രായം കുറഞ്ഞവളെ തലകുത്തി മറിഞ്ഞാല് നിന്റെ ഭർത്താവിനെ വഞ്ചിക്കാ നിന്റെ ഭർത്താവിനെ പിഴപ്പിക്കാ കഴിയില്ല പെങ്ങളൂ അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ മോളെ നല്ല വസ്ത്രം ധരിച്ച് സ്വർണ്ണമിട്ട് കൊണ്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം തേച്ചുകൊണ്ട് സുറമയിട്ട് കൊണ്ട് ൊണ്ട് കിടപ്പുറയിലേക്ക് കടന്നു പോ പെണ്ണേ നിന്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകും പൊന്നുമോള് നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാകും പൊന്നുമോള് അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ നിങ്ങളുടെ ഭാര്യമാരെ ചീത്ത വിളിക്കല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ അടിക്കണമെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലണമെന്നില്ല മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു വരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ തങ്ങൾ പറഞ്ഞു ഭാര്യയെ തല്ലണം എന്ന് പറഞ്ഞ പൊട്ടാത്ത രീതിയിൽ തല്ലുകൊടുക്കുക എന്നാലും മുഖത്തടിക്കാൻ പാടില്ല അല്ലാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അല്ലാഹു ഈ മാന്തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകം പഠിപ്പിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞു പിരിയാ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു സ്വഹാബ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ അടിമ പെണ്ണല്ല നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല അല്ലാഹുവേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുകയാ എന്ത് ജോലി ചെയ്താലും അവളെ കുറ്റപ്പെടുത്തലും പരാതി പറയലും അല്ലാതെ ഒന്നുമില്ല നിനക്കിവിടെ എന്ത് ജോലിയാവുള്ളത് കുത്തുവാക്ക് പറയുന്നവരുണ്ട് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്തവരുണ്ട് എങ്കിലും ഭർത്താക്കന്മാരേ നിന്റെ കടമ എന്തെന്നറിയുമോ സഹാബാ നിങ്ങളുടെ ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണമുണ്ടാക്കുമ്പോ
അവളെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല, അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല, അവളെ അല്ലാഹുവേ കരയിപ്പിക്കലല്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ അല്ലാഹുവേ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു കൊടുക്കണം ചെറുപ്പക്കാരാ, പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, അരി കഴുകി കൊടുക്കണം ചെറുപ്പക്കാരാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ പാവപ്പെട്ടവൾക്കൊന്ന് എടുത്തു കൊടുക്കണം ചെറുപ്പക്കാരോ. ഒരു നാണക്കേടൻ കരുതണ്ട, ഇതാരാ പറഞ്ഞതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബിബി റളിയല്ലാഹു തആല അർഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബിബി റളിയല്ലാഹു തആല അർഹ അല്ലാഹുവേ മാവ് കുടച്ചു കൊണ്ടിരിക്കുകയാണ്, മാവ് കുടച്ചു കൊണ്ടിരിക്കുകയാ. ആ കുടച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബിബി ഇരുന്ന് ഉറങ്ങിപ്പോയി, ആയിഷ ബിബി ഇരുന്ന് ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബിബി ഇരുന്ന് ഉറങ്ങുകയാണ്, അല്ലാഹുവേ മാവ് കുടച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറങ്ങിയത്, അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, അതാ മാവെടുക്കുകയാണ്. ആ കുടച്ചു വെച്ചിരിക്കുന്ന മാവ് ശബ്ദമുണ്ടാക്കാതെ എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാ പ്രവാചകനെ ശബ്ദമുണ്ടാക്കാതെ മാറി ചെന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് കുടയ്ക്കുകയാ. എന്നിട്ട് പ്രവാചകൻ തന്നെ ഭക്ഷണമുണ്ടാക്കി, അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഭക്ഷണമുണ്ടാക്കി. എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ വിളിക്കുന്നു, ആയിഷ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക ആയിഷ. അല്ലാഹുവേ ആയിഷ ബീബി ചാടി എഴുന്നേൽക്കുകയാ, നോക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, എന്റെ ഭർത്താവ് ആരായിരുന്നെന്നറിയോ? ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എന്റെ വീട് തൂത്തു തരുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകിത്തരുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, വീട്ടിലെ പാത്രങ്ങൾ കഴുകുമായിരുന്നു. അല്ലാഹുവേ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യ അടുക്കളയിൽ കേറിയിട്ട് സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ അടുത്ത കടമ എന്തെന്നറിയുവോ? അടുത്ത കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രമാദകൻ അവിടെന്ന് പറയുകയാ, റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഭാര്യമാർ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സഹായിക്കൽ ഭർത്താവിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല നിന്റെ ഭാര്യ, നിന്റെ വീട്ടിലെ അടിമപ്പെണ്ണല്ല നിന്റെ ഭാര്യ, നിന്റെ ഭാര്യയാണ് അവൾ, അവൾക്ക് നീ സഹായം ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഭക്ഷണം വെക്കും, പാത്രം കഴുകും, വസ്ത്രം കഴുകും, ആടിന്റെ പാല് കറക്കും, ഒട്ടകത്തെ കഴുകി കൊടുക്കും. ഇതൊക്കെ നബി ചെയ്തല്ലോ, പിന്നെ നമുക്ക് ചെയ്താൽ എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള നാലാമത്തെ കടമ എന്തെന്നറിയുവോ? ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള നാലാമത്തെ കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്നു പറയുന്നു, സ്വഹാബ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്നു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ഏത് ദുആ എന്നറിയുവോ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
ഈ ദുആ ചെയ്യുന്നവൻ ഒരു സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന. അല്ലാഹുവേ എനിക്ക് നീ നല്ല ഒരു ഭർത്താവിനെ തരണേ തമ്പുരാനെ, എനിക്കൊരു നല്ല ഭാര്യയെ തരണേ തമ്പുരാനെ, എനിക്ക് സാലിഹായ സന്താനങ്ങളെ തരണേ തമ്പുരാനെ. എന്നിട്ട് അവസാനം ഓരോ ഭർത്താവും പറയുന്നത് എന്തെന്നറിയുവോ, എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു മനുഷ്യനായി എന്നെ നീ മാറ്റണേ അല്ലാ. ഒരു ഭർത്താവിന്റെ നാലാമത്തെ കടമ എന്തെന്നറിയുവോ, മനുഷ്യ നീ നിന്റെ ഭാര്യക്കു മാതൃകയാകുന്ന ഒരു ഭർത്താവാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്നെ കണ്ടു വേണം നിന്റെ ഭാര്യ പഠിക്കാൻ, നിന്നെ കണ്ടു വേണം നിന്റെ ഭാര്യ പഠിക്കാൻ. മാതൃകാ പുരുഷനായിട്ട് നീ നിന്റെ ജീവിതം മാറ്റണേ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനാസ കബറടക്കിയിട്ട് വരികയാണ്. ലോകത്തിന്റെ നേതാവിന്റെ ജനാസ കബറടക്കിയിട്ട് തിരിച്ചു വന്നവർ ആയിഷാ ബിബി റളിയല്ലാഹു തആലയോട് അവിടെ ആരോ ചോദിച്ചു, ആയിഷാ നിന്റെ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ സമയത്ത് ആയിഷാ ബിബി റളിയല്ലാഹു തആലഹ പറയുകയാ, കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്റെ മയ്യത്തെ കബറടക്കിയിട്ട് വന്നു, നീ മരിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭാര്യയോട് ആരെങ്കിലും നിന്നെ കുറിച്ച് ചോദിച്ചാ അവള് പറയണം, എന്റെ ഇക്കായുടെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനെ മരിക്കുന്ന കാലം വരെ എനിക്ക് കാണാൻ കഴിയില്ല. എന്ത് നല്ല മനുഷ്യനായിരുന്നു, എന്ത് നല്ല മനുഷ്യനായിരുന്നു. 12 മണിക്കാണ് എന്റെ ഭർത്താവ് കിടക്കുന്നതെങ്കിലും ഒരൊറ്റ ദിവസം പോലും സുബഹി കളയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അഭിമാനത്തോടുകൂടി പറയണം സഹോദരാ, അതുകൊണ്ട് നീ നിസ്കരിക്കുന്നവനാകണം, നീ ഖുർആൻ ഓതുന്നവനാകണം, നീ സ്വലാത്തുകൾ പറയുന്നവനാകണം, നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകണം. ഇത് കണ്ടിട്ട് വേണം നിന്റെ ഭാര്യ പഠിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ കടമയാണ്. നിന്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാര് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അത് തിരുത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സഹാബാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തിലെ 3 വിഭാഗം ജനങ്ങളുണ്ട്. 3 വിഭാഗം ജനങ്ങൾ വൃത്തികെട്ടവരാ, അവർക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടാകില്ല. അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, കാരുണ്യത്തിന്റെ ഒരു നോട്ടവും ലഭിക്കാത്ത 3 വിഭാഗം ജനങ്ങളുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, അതിൽ 1-ാമത്തെ വിഭാഗം ആരെന്നറിയുവോ, തന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കാത്ത ഭർത്താവേ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, താടിക്ക് നീളമുള്ള നിസ്കാര തടമ്പുള്ള ഉംറ ചെയ്ത ഹജ്ജ് ചെയ്ത പള്ളികളൊക്കെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, കമ്മറ്റിക്കാരനാണ്, പള്ളിയിലെ ഇമാമാണ്, വായിലാണ്, ആലിമാണ്, എല്ലാമാണ്. പക്ഷേ പടച്ചവനെ പാതിരാത്രി വൈകുന്നേരം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നീ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ, അല്ലാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ടിവിയുടെ മുന്നിലിരിക്കുന്ന കാഴ്ചയാ. നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യം കാണുന്ന കാഴ്ച തന്റെ ഭാര്യ തലയിൽ പോലും തുണിയിടാതെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അത് പാപമാണെന്ന് നിനക്കറിയല്ലോ, അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അത് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്നാ നിങ്ങൾ ആരെങ്കിലും തിരുത്തി കൊടുക്കാറുണ്ടോ? തിരുത്തി കൊടുത്തില്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയ്യനാ റസൂലുള്ളാഹി അല്ലാന്റെ റസൂല് പറഞ്ഞു, പരലോകത്തിലെ വൃത്തി കെട്ടവൻ നീയാ. ആളല്ലാന്റെ പരലോകത്തിലെ നീ തഴമ്പുണ്ടോ താടിയുണ്ടോ ഒന്നും കൊണ്ടും കാര്യമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്റെ എവിടെയൊക്കെ തഴമ്പുണ്ടെങ്കിലും നിനക്ക് രക്ഷയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ പറയൂ, ഉസ്താദെ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ അനുസരിക്കൂല, നിന്നെ തല്ലണം ആദ്യം. ആദ്യം തല്ലേണ്ടത് നിന്നെയാ. കാരണം സ്വന്തം ഭാര്യയെ നിലക്ക് നിർത്താൻ കഴിയാത്ത നീ പിന്നെ ഭർത്താവാന്ന് പറഞ്ഞ് നടക്കരുത്. നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ, നീ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് സമാധാനം ഇല്ല ഉസ്താദെ, സന്തോഷം ഇല്ല ഉസ്താദെ, വീട്ടിൽ അടിയാ ഉസ്താദെ, കന്നി മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ പറയണേ. കന്നി മൂലയ്ക്കല്ല കുഴപ്പം,
കന്നി മൂലക്കല്ല കുഴപ്പം, നിന്റെ വീട്ടിന്റെ മുന്നിൽ കയറുമ്പോ കാണാൻ ഒരു ഷെയ്ത്താൻ പെട്ടി അവിടെ ഇരിപ്പുണ്ട്, അത് നീ എന്നെടുത്ത് കളയുന്നു അന്നേ നിന്റെ വീട്ടിൽ റഹ്മത്തും ബർക്കത്ത് ഇറങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ അതാബ, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തേ അനുവദനയാക്കാൻ പറ്റുമോ? ലോകത്ത് എവിടെ വേണമെങ്കിലും പൊക്കോ, ഏത് ഉസ്താദന്മാരുടെ അടുക്കൽ വേണമെങ്കിലും പൊക്കോ, നിനക്കിതൊന്ന് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? സിനിമ കാണൽ, സീരിയല് കാണൽ അനുവാദമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ? പറ്റൂല. ഇനി എവനെങ്കിലും തന്നാ അതിന് ആലിമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ നിന്റെ വീട്ടിൽ തലകണയുടെ അത്രയുണ്ട്, കട്ടിലിന്റെ അത്രയുണ്ട്, ഇങ്ങനെ വെച്ചിരിക്ക ബർക്കത്തിന്, എന്നിട്ട് നിനക്ക് ബർക്കത്തുണ്ടായില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യ എടുത്തിട്ട് കള മനുഷ്യ കാണണ്ടെന്ന് പറഞ്ഞ കാണണ്ട, വേണ്ട എന്ന് പറഞ്ഞ വേണ്ട, അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ നാശം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ അല്ല നിന്നെ വിടൂല, ഇല്ലെങ്കിൽ നിന്നെ അല്ല വിടൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്ന, നിങ്ങളുടെ ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോ തിരുത്തി കൊടുക്കടേ, അവൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കടേ. അല്ലാന്റെ റസൂല് പറഞ്ഞ, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവ് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൂ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി വാങ്ക് വിളിക്കുകയാ. അതാ ഭർത്താവ് എഴുന്നേറ്റിട്ട് ഭാര്യയെ നിസ്കരിക്കാൻ വിളിച്ചു, എന്നിട്ട് ആ ബാത്റൂമിലേക്ക് കടന്നു ചെന്നു, ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് പൊതുവെടുത്തിട്ട് തിരിച്ചു വരികയാ. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് പൊതുവെടുത്തിട്ട് തന്റെ ശരീരത്തിലിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, അത് തന്റെ ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറഞ്ഞവരെ വിളിച്ചുണർത്തുന്ന അതാ ഭർത്താവിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ എന്ന ഭർത്താക്കന്മാര് ഭാര്യക്ക് തിരുത്തി കൊടുക്കൂല, അല്ലാഹുവേ തെറ്റ് ചെയ്യുന്നത് കണ്ടാ പറഞ്ഞു കൊടുക്കൂല, എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ. ഇന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുന്ന കാലവാ, മുടിയെല്ലാം നരച്ചു പോയ, ഒരുപാട് രോഗങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോകുന്ന ഭാര്യയും ഭർത്താവും വയസ്സാ കാലത്ത് മരണമെടുത്തിരിക്കുന്ന സമയത്ത് മകരിവ് കഴിഞ്ഞാല് മക്കളതാ ടി വി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അമ്മയുടെയും ജോലിയിരുന്ന് കാണലാ. അല്ലാഹുവേ വീടിനകത്തിരുന്ന് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മകരിവിന്റെ സമയമല്ല, എത്രയോ പുണ്യമായ സമയമായിരുന്നു വാപ്പാ. നീ സലാത്ത് പറഞ്ഞ, നീ സൂറത്തുൽ വാക്കിയ ഓതിയ, നീ സൂറത്തു സജ്ദ ഓതിയ, സലാത്ത് പറഞ്ഞിരുന്ന മകരിവിന്റെ ഇശായിന്റെ ഇടയില് ചെറുപ്രായം മുതൽ നിന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്നതല്ലേ വാപ്പാ, ആ നല്ലതുപോലെ ജീവിച്ച നീയല്ലേ ഈ മരണ സമയം എടുത്തിരിക്കുന്ന സമയത്ത്, 45-50 കഴിഞ്ഞപ്പോ നീ പോയിരിക്കുന്നത് ടിവിയുടെ പെണ്ണിലല്ലേ, ഇങ്ങനെ കഴിയുന്ന പെങ്ങള് ഈ വയസ്സാകാലത്ത് നിനക്കെങ്ങനെ കഴിയുന്ന ഉമ്മാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാ ദുശീലങ്ങളും മാറ്റിക്കോ, എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് അല്ലാഹുവേ ജീവിക്കാ പഠിക്കുവാപ്പാ. വാശിയും വൈരാഗ്യവും കളവുപ്പാ. പ്രായം കുറയായില്ലേ, മക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടില്ലേ, നിന്റെ മുടിയെല്ലാം നരച്ചു പോയില്ലേ, ഒരുപാട് രോഗങ്ങൾ നിനക്കില്ലേ വാപ്പാ, എന്നിട്ടും എന്താ നീ പഠിക്കാത്തത്? എന്റെ പ്രിയമുള്ളവരെ മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ വാതിലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 10 വയസ്സുള്ള പൊന്നുമോൾക്ക് അല്ലാഹുവേ ക്യാൻസർ ആ, ഉസ്താദേ ദുആ ചെയ്യണേ, കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുകയാ, ദുആ ചെയ്യണേ, പ്രതീക്ഷയില്ല. പടച്ചവരെ ഇതുപോലെ എത്രയോ കാഴ്ചകൾ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ കിഡ്നി തകർന്നിട്ട് 35 ലക്ഷം രൂപ ചെലവാ ഉസ്താദേ, അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ ആ വൃക്കയൊന്ന് മാറ്റിവെക്കാ, 35 ലക്ഷം രൂപ വേണം. എന്ത് വഴിയുമില്ല, ഡേറ്റ് വരെ കിട്ടിയിരിക്കുകയാ. ഈ സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും വാട്സപ്പിലൂടെ ആ സഹോദരന് വേണ്ടി പിരിവെടുത്തവരാ ചെയ്യണേ എന്ന് പറയുമ്പോ, പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ സഹോദരന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചു, അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ.
ഇന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഇന്ന് പെങ്ങന്മാരുടെ ഏറ്റവും വലിയ ഹോബി എന്നറിയുവോ സിനിമക്കാര് പറയുന്ന ഡയലോഗുകൾ പരസ്പരം മൊബൈലിലൂടെ പങ്കെടുക്കുന്ന പെങ്ങന്മാര് നാണമില്ലാതെ പടച്ച് പറയുന്നതൊക്കെ ഒരു ആഘോഷമായി മാറിയല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഒരു ചെറിയ കുട്ടിയുണ്ട് ഭർത്താവ് കൂടെയുണ്ട് അല്ലാഹുവേ ആ കുഞ്ഞിങ്ങനെ വരാ ട്രെയിനിന്റെ അകത്ത് കിടന്ന് കളിക്കുകയാ നോക്കുമ്പോ ഭർത്താവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അല്ലാഹുവേ അവസാനം ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു അവസാനം പരിചയപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഉസ്താദേ എന്റെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള എന്റെ ഭാര്യയുടെ മലദ്വാരത്തില് ക്യാൻസർ അവസ്ഥ അല്ലാഹുവേ എനിക്ക് അത്ഭുതം തോന്നി ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ കാണാ സുന്ദരിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരി അല്ലാഹുവേ എന്തൊരു സൗന്ദര്യം എന്നറിയോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുകയാ ആ പെണ്ണിന്റെ ചിരി കണ്ടിട്ട് ആ പെണ്ണിന്റെ ആ മുഖത്ത് ഒരു വേദനയുമില്ല ഒരു പ്രയാസവുമില്ല തന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്നത് കണ്ടപ്പോ തനിക്ക് ക്യാൻസർ രോഗമായിട്ട് പോലും അല്ലാഹുവേ അതിന്റെ വിഷമം മുഖത്തില്ല അവസാനം ഞാൻ ചോദിച്ചു എന്തേ ചിരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു ഉസ്താദ് തിരുവനന്തപുരം RCEC-യിലെ രണ്ടു വയസ്സുള്ള കുഞ്ഞു മൂന്ന് വയസ്സുള്ള മക്കള് ക്യാൻസർ രോഗത്തിന്റെ അടിമകളായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന കാഴ്ച കേൾക്കുന്നവളാ ഉസ്താദ് പിന്നെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്നിട്ട് മുടിയെല്ലാം പൊടിഞ്ഞു പോയിട്ട് മുഖമെല്ലാം കറുത്തു പോയ പല്ലുകൾ പൊടിഞ്ഞു പോയ എത്രയോ മക്കളെ കാണുന്നവളാ ഉസ്താദ് എനിക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ എനിക്ക് രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലല്ലാതെ ആരും അറിയില്ലല്ലോ ഇത് അല്ലാഹുക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ അല്ലാഹു എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ എനിക്ക് പടച്ചറപ്പി പരീക്ഷണം നിന്നതെന്ന് പറയുമ്പോ അല്ലാഹു അവസാനം ആ പെങ്ങള് പറഞ്ഞു ഉസ്താദേ എന്റെ ഭർത്താവിനെ കാണുമ്പോഴാ എനിക്ക് സങ്കടം തോന്നുന്നത് എന്റെ ഭർത്താവിന്റെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടമാ ചിരിക്കുന്നത് കണ്ടിട്ട് നാളുകളായി ഉസ്താദ് ഇന്നത്തെ വാദിന്റെ സദസ്സില് എന്റെ ഭർത്താവിന് സമാധാനം കിട്ടാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ വാപ്പാ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഏത് സമയത്തിൽ ഏത് കോലത്തിലാ കടന്നു വരുന്നതെന്നറിയില്ല അല്ലാ ഒന്ന് തൗബ ജോതി ചെയ്യാറ് ഒന്ന് പൊരുത്തം ചോദിക്കാ സമയം കിട്ടണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല ട്യൂമർ വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത് കിഡ്നി തകർന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട പ്രഷർ വേണ്ട ഷുഗർ വേണ്ട കൊളസ്ട്രോൾ വേണ്ട ഒരു തലവേദന പോലും വേണ്ട വാപ്പാ തു അമീലു ഫി ദുനിയാ തവീലം വലാ തദിരി ഇല ജന്ന ലൈലുൻ ഹൽ തഴീസു ഇലൽ ഫജ്രി വകം മിൻ സഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആസ ദഹ്റൻ അലാ ദഹ്രി അല്ലാഹുവേ നമ്മുടെയൊക്കെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ വാപ്പാ നിന്റെ ഉപ്പാനെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയത് നീ മറന്നുപോയോ വാപ്പാ പെങ്ങളെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നിന്റെ ഉമ്മാന്റെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടത് നീ മറന്നുപോയോ മോളെ നീ ജീവിക്കുന്നത് ഒരിക്കലും മരിക്കാത്തവളെ പോലെയാ ഒരു ദിവസം നീയും പോകണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം പെണ്ണ് അതാ കവി പറയുകയാ ഇലാജന്ന ലൈലുൻ ഹൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ
നിന്റെ മക്കളെവിടെ, പെങ്ങളെ നിന്റെ ഭർത്താവ് എവിടെ, രാത്രി കിടപ്പറയിലെ നിന്റെ കൂടെ ഭക്ഷണം കടിച്ച് ചിരിക്കുന്ന മുഖത്തോട് നിന്റെ ചാരത്ത് കിടന്ന ഭർത്താവ് രാവിലെ എഴുന്നേറ്റില്ലല്ലോ. എത്രയോ പേരെ പള്ളിക്കാട്ടിലെ കൊണ്ട് കബറടക്കി പെങ്ങള്. അതാ കവി ചോദിക്കുകയാണ്, നിനക്കൊരുപാട് രോഗമുണ്ട് ബാപ്പാ, നിനക്കൊരുപാട് രോഗങ്ങളുണ്ടല്ലോ. ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക വാരി തിന്നുന്നവനാണല്ലോ. എങ്കിലും വാപ്പാ, എത്രയോ പിഞ്ചുമക്കളുടെ മയ്യത്ത് കണ്ടു വാപ്പാ, എത്രയോ ചെറുപ്പക്കാരുടെ ജനാസ കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാതെ മറന്ന് ജീവിക്കല്ലേ. ഈ ഉള്ള ചെറിയ ആയുസ് പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കാ പഠിക്കുവാപ്പാ. അല്ലാഹുവേ, അവസാനമാ പ്രിയപ്പെട്ട പെങ്ങള് പറയുകയാ, ഉസ്താദ് എന്റെ ഭർത്താവിന് ഒരു സമാധാനം കിട്ടാ, എന്റെ ഭർത്താവിനൊരു സമാധാനം കിട്ടാ, ദുആ ചെയ്യടേ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിന്റെ അകത്ത് ഓടി നടക്കുന്നത് എന്റെ പൊന്നാര മകനെ അടുത്തേക്ക് വിളിക്കുമ്പോ ആ പെണ്ണിന്റെ കണ്ണു നിറയുന്ന കാഴ്ചയാ, പെണ്ണിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാ. കാരണം പൊന്നാര മകനെ സ്നേഹിക്കാ, പൊന്നാര മകനെ സ്നേഹിക്കാൻ ഇനി ആയുസില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റഊഫ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവെ പടച്ചവനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഐസിലൊരു പെങ്ങള് കിടപ്പുണ്ട്. വിവാഹം കഴിഞ്ഞു അഞ്ചു മാസം, അഞ്ചു മാസമായ ഗർഭിണിയായ പെണ്ണാണല്ലോ. വയറിന്റെ അകത്ത് നിന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി, ഇന്ന് വയറിന്റെ അകത്തൊരു മുട വന്നിട്ട് റബ്ബേ എന്ന് നീര് കെട്ടിയിട്ട് ഇന്ന് ഓക്സിജനും വെച്ചുകൊണ്ട് കിടക്കുമ്പോ ഉസ്താദേ ദുആ ചെയ്യടേ, ഉസ്താദേ ദുആ ചെയ്യടേ. അല്ലാഹുവേ ഇതുപോലെ എത്രയെത്ര കാഴ്ച കാണുന്നവരാ. അല്ലാ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ, പടച്ചവരെ ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാ, പടച്ചവനെ ദുആയേക്കാളും വലിയ ആയുധമില്ല, സദക്കയേക്കാളും വലിയ ഒരു അമലില്ല. അല്ലാ, അസ്വദക്കത്തുറത്തുൽ ബലാ, സർവ വിപത്തുകളെയും തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ പടച്ചവരെത്തിനകത്തിടുന്ന സദക്കയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ. അല്ലാ, ഞങ്ങളുടെ രോഗങ്ങളെ കരിച്ച് കളയണേ. അല്ലാ, സമാധാനമുള്ള ഒരു ജീവിതം തരണേ. അല്ലാ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം തരല്ലേ. അല്ലാ, പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ. ഈ സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യനും കുടുംബത്തിന് നീ കൊടുക്കല്ല റബ്ബേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സദക്കയെക്കാലും വലിയ ഒരു ആയുധമില്ല. എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാ, ഞാൻ നിർത്തുകയാ. എന്റെ സഹോദരങ്ങളോട്, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്ന് ഒരു ചരിത്രം പറയാതെ പിരിയണമെന്നല്ലല്ലോ. ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ സദസ്സിയിരിക്കുന്ന പല ഭർത്താക്കന്മാരും ഇന്ന് ഭാര്യമാരുടെ കൂടെയല്ല കിടക്കണേ. ഈ സദസ്സിയിരിക്കുന്ന പല ഉമ്മമാരും ഭർത്താവിന്റെ കൂടെയല്ല കിടക്കണേ. കാരണം എന്തേ, പ്രായമായി കഴിഞ്ഞാൽ, പ്രായമായാൽ ഒരു 50 കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും രണ്ട് റൂമില്ല. ഭാര്യയും ഭർത്താവ് രണ്ട് റൂമില്ല. കാരണം എന്തേ, നീ കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പെണ്ണ് കെട്ടിയത് അതിനു വേണ്ടിയാ. അതന്നെ നിങ്ങൾ പെണ്ണ് കെട്ടിയത്, ഭാര്യയും ഭർത്താവും പ്രായമായവർ രണ്ട് റൂമില്ല. ഭർത്താവ് എങ്ങാനും ഭാര്യയെ വിളിച്ചാ പറയും പിന്നെ മക്കളൊക്കെ ഉണ്ട് നിങ്ങൾ പോയി കിടക്കുകളാവാ. അതന്നെ അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിക്കുന്ന പ്രായമാകുമ്പോഴല്ലേ താങ്ങും തണലുമാകേണ്ടത്. ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് കിടക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഞാൻ നിർത്തുകയാ, നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. ലോകത്തിന്റെ നേതാവ് ഇന്ന് കിടപ്പറയിൽ നിന്ന് ഭർത്താവിനെ അകത്തി കിടക്കുന്ന ഓരോ ഉമ്മയും നല്ലതുപോലെ കേട്ടോണം, ഓരോ വാപ്പയും അള്ളാഹുവിന്റെ പ്രവാചകന് വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് വിവാഹം കഴിച്ചത്. ഖദീജ ബീബിക്ക് പ്രായം 40 വയസ്സ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ ഖദീജ ബീബിയുടെ വയസ്സ് 40. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്ന് പഠിക്കു പൊന്നുപെങ്ങളെ. 25 വയസ്സുള്ള പ്രവാചകൻ 40 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. മരിക്കണ കാലം വരെ റസൂലുള്ള മറന്നില്ല. മരിക്കുന്ന കാലം വരെ എന്തിന്, എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാര് ചോദിക്കാ, എപ്പോ നോക്കിയാലും ഖദീജയെ പറയണ എന്തിനാ നബിയെ. ഖദീജ ബീബിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീബി ചോദിച്ചു, ഇത്ര ഈ കിളവിയെ കുറിച്ചാണ് എന്തിനെ പറയണേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഇറച്ചിക്കറി കൊണ്ടുകൊടുത്ത ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുക്കുമായിരുന്നു നബി. അത്രയ്ക്കും സ്നേഹമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലിന്റെ മുന്നിലേക്ക് ഒരിക്കലും മുഖറബുൽ അംലാക്കു മലക്ക് ജിബ്രീലിലേക്ക് ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഖദീജ ബീവി എവിടെ നബിയേ, ഖദീജ ബീവി എവിടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ ഖദീജനെ തിരയുന്നത്. യാ റസൂലല്ലാ, ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അടാർലൗവിലെ പാട്ടല്ല പെങ്ങളെ ഖദീജ, ആദല്ലാഹുവേ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ, അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല നടന്നു പോയ വഴിയിലെ മണ്ണാവാൻ യോഗ്യതയില്ലാത്ത പെങ്ങമ്മളെ ആരാണ് ഖദീജ എന്നറിയുവോ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബിയെ കുറിച്ച് ജിബ്രീൽ പറയുന്നു, നബിയേ ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ. എന്താണ് ജിബ്രീലേ? ഖദീജയ്ക്ക് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത്, ഖദീജ ബീവിക്ക് ഒരു കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാ. എന്തിനാ അല്ലാഹു കൊടുത്തതെന്നറിയുവോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹു എന്തിനാണ് കൊടുത്തതെന്നറിയുവോ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുത്ത സമ്മാനവാ. കുടിമെണ്ണയിലെ പെങ്ങള് ചിന്തിക്ക്, നിനക്കത് കിട്ടുമോ എന്ന് ചിന്തിക്കു പെങ്ങള്. അല്ലാഹുവേ, രണ്ടുപേരും കൂടെ 25 കൊല്ലമാണ് ദാമ്പത്യ ജീവിതം നടത്തിയത്. അവസാന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. കെട്ടിയ ഭാര്യയെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടക്കുന്ന ഭർത്താവേ, ഭർത്താവിനെ അടുത്ത് കിടത്താത്ത നിസ്കാര തടമ്പുള്ള കയ്യിലെ തസ്ബീഹും പിടിച്ചിട്ട് മജ്‌ലിസ് നൂറിനും സ്വലാത്തിനും വഅദിനും നടക്കുന്ന ഉമ്മമാരെ, 65-ാമത്തെ വയസ്സിൽ പടുവൃദ്ധയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നല്ല വസ്ത്രം ധരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. 65 വയസ്സുകാരി ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ഖദീജ ബീബി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ.
അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത് എന്തേ ഖദീജ നബിയേ മുഖത്തെന്ത് പ്രകാശമാണ് നബിയേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബിബി റളിയല്ലാഹു തആല കയ്യിൽ പിടിച്ചുകൊണ്ട് യാ റസൂലല്ലാ പോകാ സമയമായി നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബിബി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു നബിയേ 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു 25 വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാ 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ തടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ള ഇരുന്ന് കരയുകയാ എന്നിട്ട് ചോദിക്കുന്നു ഖദീജ എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കരുത് കാരണം 25 കൊല്ലം എന്റെ കൂടെ ജീവിച്ച നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല ഖദീജ പെങ്ങളെ ഒരു ഭർത്താവ് പറഞ്ഞതാണ് 25 കൊല്ലം നീ എന്റെ കൂടെ ജീവിച്ചോ നിന്നെ കുറിച്ച് പറയാ ഒരു പരാതിയില്ല ഖദീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ എന്നോട് യാത്ര പറയല്ലേ ഖദീജ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ ഖദീജ ബീബിക്ക് കേൾക്കേണ്ട താമസമുണ്ടല്ലോ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ ഖദീജ ബീബി എന്ന 65 വയസ്സുള്ളവര് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു നബിയേ പോകുകയാണ് നബിയേ എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ 65 വയസ്സുള്ള പടുവൃത്തയായ ഖദീജ ബിബി റളിയല്ലാഹു തആല തന്റെ മനസ്സിന്റെ മോഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ 3 ആഗ്രഹമുണ്ട് നബിയേ 3 ആഗ്രഹമുണ്ട് നബിയേ സാധിച്ചു തരുവോ യാ റസൂലല്ലാ എന്തേ ഖദീജ എന്തേ ഖദീജ നബിയേ ഞാനതാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയറയിലേക്ക് കടത്തിവിട്ടത് അതുകൊണ്ട് യാ റസൂലല്ലാ അങ്ങയെ വിട്ടിട്ട് ഞാൻ പിരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളോ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ ഖദീജ ബീബി രണ്ടാമതായി പറയുന്നു യാ റസൂലല്ലാ അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ അങ്ങയുടെ സുഗന്ധം എന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ എന്റെ 2-ാമത്തെ ആഗ്രഹമാ 3-ാമതായി പറയുന്നു യാ റസൂലല്ലാ പച്ചമണ്ണിലേക്ക് ഖദീജയുടെ മയ്യത്തിറക്കി വെക്കേണ്ടത് നിങ്ങളാ നബിയേ ഈ ഖദീജയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി വസീയത്ത് ചെയ്യുകയാ ഖദീജ ബീബി ലോകത്തോട് വിട പറഞ്ഞു മയ്യത്ത് കുളിപ്പിച്ചതല്ലാന്റെ റസൂലാ
ലോകത്താർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ. നിന്റെ മയ്യത്ത് നിന്റെ ഭർത്താവ് കുളിപ്പിക്കുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബിബി റളിയല്ലാഹു തആല അർഹിയുടെ ജനാസ കുളിപ്പിച്ചു. അല്ലാഹുവേ, കഫം തുണിയാ കഫം പുതിയാ സമയമെത്തിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ ശരീരത്തെ ചേർന്ന് കിടക്കേണ്ട തുണിയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുംബിക്കുകയാണ്. എന്നിട്ടാ മയ്യാ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. പെങ്ങളെ, അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് ആരടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ ബിബി റളിയല്ലാഹു തആല അർഹിയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈകൊണ്ട് പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ അല്ലാഹ്. എന്നിട്ട് മൂന്ന് കെട്ടുകൾ അടിക്കുകയാണ്. അല്ലാഹുവേ, ഖദീജ ബിബി റളിയല്ലാഹു തആല അർഹിയുടെ ജനാസ ഖബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് മൂന്ന് കെട്ടുകൾ അടിച്ചു മാറ്റിയിട്ട് റസൂലുള്ള നിന്ന് കരയുകയാ. നിന്ന് കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കാരണം 25 കൊല്ലം കൂടെ നടന്ന ഖദീജ, താങ്ങും തണലുമായി നിന്ന ഖദീജ, ഖദീജ ബിബി റളിയല്ലാഹു തആല അർഹിയുടെ ജനാസയുടെ മുകളിലേക്ക് റസൂലുള്ളാന്റെ കണ്ണീരിങ്ങനെ വീഴുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം. ഉമ്മ തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല, എല്ലാ കിടപ്പറയിലെ ഒറ്റ രാത്രി കൊണ്ട് തീരണം പെങ്ങള്. വാസിയും വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണം. വീടിന്റെ വെളിയിലെ സ്നേഹത്തോടെ നടക്കണം പെങ്ങള്. പൊരുത്തം ചോദിക്കാതെ മരിക്കല്ലേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ, ഭാര്യയുടെ തൃപ്തിയില്ലാതെ മരിക്കല്ലേ. അല്ലാഹു നമുക്ക് നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.